എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ യാത്ര തുമ്പൂർമുഴിയിലേക്കുള്ള യാത്രയാണ്. അങ്ങനെ ഞങ്ങൾ എൻട്രൻസിലെത്തി. എൻട്രൻസിൽ കൂടെ കടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് അവിടെ ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും അതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. നല്ല പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ്. ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ ഒരു നല്ല കൂളിംഗ് എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. ഇതാണ് ടിക്കറ്റിൻ്റെ ഏകദേശം റേറ്റും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ കൂടെ വന്നവരൊക്കെ നേരത്തെ തന്നെ പാർക്കിങ്ങിൻ്റെ സൈഡിലോട്ട് അങ്ങ് പോയി. അപ്പം ഞാനും ചേച്ചിയും കൂടിയിട്ട് അവിടെയൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണലും, അപ്പോൾ അവിടെ തന്നെ ഒരു ചെറിയൊരു ബ്രിഡ്ജൊക്കെ കണ്ടു. അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കലും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അവിടെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പാർക്കിങ്ങിൻ്റെ ഏരിയയിലേക്കൊക്കെ വിട്ടു. അവിടെ പിന്നെ ഞാൻ അവരെല്ലാവരും വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അവിടെ ചെറിയൊരു വെയിറ്റിംഗ് ഷെഡ് പോലെ ഇങ്ങനെ ഒരു ഏരിയയും ഉണ്ട് കേട്ടോ. ആൾക്കാർക്കൊക്കെ ഇരുന്ന് വെയിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് വിശ്രമിക്കാനോ ഒക്കെ പറ്റിയൊരു സ്ഥലമാണ്. കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അവിടെ കാണാനും കണ്ടു നടന്ന് കളിക്കാനും ഒക്കെ ആയിട്ട്. അവിടെ നമുക്ക് ഒരു ചിൽഡ്രൻസ് പാർക്കുണ്ട്. അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യമുണ്ട്. ഈ ഒരു ഏരിയ വരുന്നത് ചാലക്കുടി നഗരസഭയുടെ കീഴിലായിട്ടാണ്. ഒരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ്. എല്ലാവരും നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് വന്നിട്ടുണ്ട്. ചിൽഡ്രൻസ് പാർക്കായാലും എല്ലാം രീതിയിലും നല്ല ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. ചാലക്കുടി നദീതര പദ്ധതിയുടെ ഭാഗമായി ചാലക്കുടി പുഴയിൽ ചാലക്കുടിക്കും അതിരപ്പള്ളിക്കും ഇടയിലാണ് തുമ്പൂർമുഴി എന്ന ഗ്രാമത്തിലാണ് ഈ ഡാം ഉള്ളത്. അവിടെ തന്നെ ഒരു വ്യൂ പോയിൻ്റ് ഉള്ള ഒരു ഏരിയ ഉണ്ട്. ഇതുപോലെ സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഡാമിൻ്റെയും അതുപോലെ തന്നെ കനാലിൻ്റെയും ഒക്കെ ഒരു വ്യൂ കാണാവുന്ന ഒരു ഏരിയ ഉണ്ട്. ജലസേചന പദ്ധതിക്കായി 1949 നിർമ്മാണം തുടങ്ങി 1959 പണിതീർത്തതാണ് ഈ ഡാം. ഈ പദ്ധതിയുടെ ഭാഗമായി ഇവിടെ നമുക്ക് രണ്ട് കനാലുകൾ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഈ കനാലുകൾ ഓവർഫ്ലോ ചെയ്ത് വരുന്നതാണ് നമുക്ക് ഈ കാണാനായിട്ട് സാധിക്കുന്നത്. അത് തന്നെ കാണാൻ തന്നെ നല്ല ഒരു ഭംഗിയാണ് കേട്ടോ. ശലഭങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് യോജിച്ചൊരു ക്ലൈമറ്റാണ് ഇവിടുത്തെ. അതിനാൽ തന്നെ ഇവിടെ കുറേ ശലഭങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്തതായി നമുക്ക് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഏരിയയിലേക്ക് പോവാം. അത് ഇവിടുത്തെ തൂക്കുപാലം തന്നെയാണ് കേട്ടോ. തൂക്കുപാലത്തു നിന്നുള്ള വ്യൂ ഒരു അസാധ്യ വ്യൂ തന്നെ.
ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ഒരു ദിവസം ഒരു വൺ ഡേ ട്രിപ്പൊക്കെ പോകാൻ പറ്റിയ ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. സ്ഥലത്തിൻ്റെ മെയിൻ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പുറത്തെ ഭാഗം ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമമാണ്. അത് എറണാകുളം ജില്ലയും ഇപ്പുറത്തെ തുമ്പൂർമുഴി അത് തൃശ്ശൂർ ജില്ലയും, അങ്ങനെ രണ്ട് ജില്ലകളും നമ്മൾ യോജിപ്പിക്കുന്ന ഒരു തൂക്കുപാലം കൂടിയാണ് ഇത്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ഇവിടുന്ന് വിട്ടു. അത്യാവശ്യം ചെറുതായിട്ട് മഴയൊക്കെ കിട്ടിയ ടൈമിൽ നേരെ നമ്മൾ വെച്ച് പിടിച്ചത് ഫുഡ് കഴിക്കാൻ തന്നെ നേരെ റെസ്റ്റോറൻറ്റിലേക്ക്. അവിടെ റെസ്റ്റോറൻറ്റിലെത്തി അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കറിയാമല്ലോ പതിവ് പോലെ തന്നെ. റെസ്റ്റോറൻറ്റിലെല്ലാ വിഭവങ്ങളും എല്ലാം റെഡിയാണ്. പിന്നെ നമ്മുടെ ആംബിയൻസും അടിപൊളി, പറയാനൊന്നുമില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും സീറ്റൊക്കെ പിടിച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഞങ്ങളുടെ ഫുഡൊക്കെ വന്ന് ഞങ്ങളെല്ലാവരും പിന്നെ അതിൻ്റെ തിരക്കിലായി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.